തുടർച്ചയായി 7 ദിവസം സൂര്യൻ അസ്തമിക്കാത്ത ഒരു ലോകത്തെ സങ്കല്പിക്കുക. എന്തായിരിക്കും സംഭവിക്കുക? ഭൂമിയിലെ ജീവൻ എങ്ങനെ മാറും? ഈ അഭൂതപൂർവമായ സംഭവത്തിൻ്റെ വിവിധ പ്രത്യാഘാതങ്ങളും അനന്തരഫലങ്ങളും ലളിതമായ രീതിയിൽ നമ്മൾക്ക് പരിവേഷണം ചെയ്യാം. ആദ്യ ദിവസം ആളുകൾ വിചിത്രമായി എന്തോ ഒന്ന് ശ്രദ്ധിക്കും. സാധാരണയായി സൂര്യൻ അസ്തമിക്കുകയും ലോകം രാത്രിയിലേക്ക് വീഴുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നില്ല, അത് ആകാശത്ത് നിലകൊള്ളുന്നു. എല്ലായിടത്തും വെളിച്ചം വീശുന്നു. തുടക്കത്തിൽ ആളുകൾ അതിനെക്കുറിച്ച് അധികം ചിന്തിച്ചേക്കില്ല. ഇതൊരു ചെറിയ കാലതാമസം മാത്രമാണെന്നും സൂര്യൻ ഉടൻ അസ്തമിക്കുമെന്നും അവർ കരുതിയേക്കാം. എന്നാൽ മണിക്കൂറുകൾ കടന്നു പോകുമ്പോൾ ആശയക്കുഴപ്പം വർദ്ധിക്കുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. വാർത്താ ചാനലുകൾ അസാധാരണമായ സംഭവം റിപ്പോർട്ട് ചെയ്യുകയും ശാസ്ത്രജ്ഞർ അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ ദിവസം തുടക്കത്തിൽ ആവേശകരമോ സുഖകരമോ ആയി തോന്നാം. തുടർച്ചയായ പകൽ വെളിച്ചം ഒരു നീണ്ട ഉച്ച തിരിഞ്ഞു പോലെ അനുഭവപ്പെടും. സൂര്യൻ 24 മണിക്കൂർ ആകാശത്ത് നിൽക്കുന്നതിനാൽ സാഹചര്യത്തിന്റെ പുതുമ മങ്ങുന്നു. ആളുകൾ ഇപ്പോഴും അവരുടെ പതിവ് ജോലികൾ, യാത്ര, ജീവിതം എന്നിവയിൽ ഏർപ്പെടുന്നു. എന്നാൽ രാത്രി വരാത്തതിനാൽ അവർക്ക് അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങിയേക്കാം. മനുഷ്യ ശരീരം രാത്രിയുടെയും പകലിന്റെയും ചക്രത്തെ ആശ്രയിക്കുന്നു. ഉറക്കസമയം സൂചിപ്പിക്കാൻ ഇരുട്ട് ഉപയോഗിക്കുന്നു. ആദ്യ ദിവസത്തിന്റെ അവസാനത്തിൽ ആളുകൾക്ക് അവരുടെ ജൈവ ഘടികാരങ്ങൾ ആശയക്കുഴപ്പത്തിലായതിനാൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടിയേക്കാം. അവർ ക്ഷീണിതരായിരിക്കാം. പക്ഷെ നിരന്തരമായ പകൽ വെളിച്ചത്തിൽ വിശ്രമിക്കാൻ പ്രയാസമാണ്. ഇത് ഒരു ചെറിയ കാലതാമസം മാത്രമല്ലെന്ന് ആളുകൾ മനസ്സിലാക്കുമ്പോൾ ഉത്കണ്ഠ പടരാൻ തുടങ്ങും. അസാധാരണമായി എന്തോ സംഭവിക്കുന്നു. 2ാം ദിവസത്തോടെ തുടർച്ചയായ സൂര്യപ്രകാശം ആളുകളുടെ ആരോഗ്യത്തെ ബാധിക്കാൻ തുടങ്ങും. ഉറക്കത്തിന് അത്യന്താപേക്ഷിതമായ ഹോർമോണായ മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കാൻ മനുഷ്യർക്ക് ഇരുട്ട് ആവശ്യമാണ്. ഇതില്ലാതെ ഉറക്കം കൂടുതൽ ബുദ്ധിമുട്ടായി തീരുന്നു. ആളുകൾക്ക് അസ്വസ്ഥതയും ക്ഷീണവും മാനസികമായ തളർച്ചയും അനുഭവപ്പെടാൻ തുടങ്ങിയേക്കാം. ജോലിയുടെ ഉൽപ്പാദനക്ഷമത കുറയാൻ സാധ്യതയുണ്ട്. ഉറക്കക്കുറവുള്ള ആളുകൾ തെറ്റുകൾ വരുത്തുകയോ മന്ദഗതിയിൽ പെരുമാറുകയോ ചെയ്തേക്കാം. പകൽ വെളിച്ചമുണ്ടെങ്കിലും ആളുകളെ വിശ്രമിക്കാൻ അനുവദിക്കുന്നതിന് സ്കൂളുകളും ജോലിസ്ഥലങ്ങളും അവരുടെ ഷെഡ്യൂളുകൾ ക്രമീകരിക്കേണ്ടതുണ്ട്. രാത്രിയുടെ അഭാവം ബാധിക്കുന്നത് മനുഷ്യർക്ക് മാത്രമല്ല, പകൽ രാത്രി ചക്രത്തെ ആശ്രയിക്കുന്ന മൃഗങ്ങൾ, പ്രത്യേകിച്ച് രാത്രികാല ജീവികൾക്ക് ദിശാബോധമില്ലായ്മ നേരിടേണ്ടി വരും. വവ്വാലുകൾ, മൂങ്ങകൾ, മറ്റു രാത്രി നിവാസികൾ തുടങ്ങിയ മൃഗങ്ങൾക്ക് ഭക്ഷണമോ പാർപ്പിടമോ കണ്ടെത്താൻ ബുദ്ധിമുട്ടിയേക്കാം. അവർ വേട്ടക്കാർക്ക് കൂടുതൽ ഇരയാകാം, അല്ലെങ്കിൽ ശാശ്വതമായ പ്രകാശത്താൽ ആശയക്കുഴപ്പത്തിലാകുകയോ ചെയ്തേക്കാം. മറുവശത്ത് പകൽ സമയത്തെ മൃഗങ്ങൾ അമിതമായി സജീവമായേക്കാം. സാധാരണയായി പുലർച്ചെ ശബ്ദമുണ്ടാക്കുന്ന പക്ഷികൾ രാത്രി മുഴുവൻ പാടുന്നത് തുടരാം. ഈ വിപുലമായ പ്രവർത്തനം നിരന്തരമായ ഉണർവിനായി നിർമ്മിക്കപ്പെടാത്ത മൃഗങ്ങൾക്ക് ക്ഷീണത്തിലേക്ക് നയിച്ചേക്കാം. പരിസ്ഥിതിയും മാറാൻ തുടങ്ങും. ഭൂമിയെ തണുപ്പിക്കാൻ രാത്രിയില്ലെങ്കിൽ താപനില ഉയർന്നേക്കാം. നഗരങ്ങൾ, വനങ്ങൾ, സമുദ്രങ്ങൾ എന്നിവയിൽ സൂര്യപ്രകാശം നിരന്തരം പതിക്കുന്നത് ഉഷ്ണതരംഗങ്ങളിലേക്ക് നയിച്ചേക്കാം. പ്രത്യേകിച്ച് ഇതിനകം ചൂടുള്ള പ്രദേശങ്ങളിൽ സസ്യങ്ങളും ശരിയായ വളർച്ചയ്ക്ക് പ്രകാശത്തിൻ്റെയും ഇരുട്ടിൻ്റെയും സന്തുലിതാവസ്ഥയെ ആശ്രയിക്കുന്നു. ചില സസ്യങ്ങൾ പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടിയേക്കാം. ഇത് കാർഷിക മേഖലയിലെ മാറ്റങ്ങളിലേക്ക് നയിച്ചേക്കാം. രാത്രിയിലെ തണുപ്പിനെ ആശ്രയിക്കുന്ന വിളകൾ ഭക്ഷ്യ ഉൽപ്പാദനം കുറയ്ക്കാൻ സാധ്യതയുള്ളതിനാൽ സമ്മർദ്ദത്തിലായേക്കാം. കർഷകർക്ക് അവരുടെ വിളകളെ നിരന്തരമായ സൂര്യപ്രകാശത്തിൽ നിന്ന് സംരക്ഷിക്കാൻ പുതിയ വഴികൾ കണ്ടെത്തേണ്ടി വന്നേക്കാം. ഇതിൽ കൃത്രിമ ഷെയ്ഡിംഗ് അല്ലെങ്കിൽ സസ്യങ്ങളെ തണുപ്പിക്കാൻ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് ഉൾപ്പെടാം. അവസാനമില്ലാത്ത പകലിന്റെ 3ാം ദിവസം ആരംഭിക്കുമ്പോൾ മനുഷ്യരിൽ മാനസിക പ്രത്യാഘാതങ്ങൾ വർദ്ധിക്കും. പലർക്കും ദിശാബോധമില്ലായ്മയും ഉത്കണ്ഠയും അനുഭവപ്പെടും. രാത്രിയുടെ അഭാവം സമ്മർദ്ദത്തിനും ഭയത്തിനും പരിഭ്രാന്തിക്കും പോലും കാരണമായേക്കാം. ഉറക്കക്കുറവും ആശയക്കുഴപ്പവും യുക്തിരഹിതമായ പെരുമാറ്റത്തിലേക്ക് നയിച്ചേക്കാം. ഉത്കണ്ഠ, വിഷാദം, മാനസിക വിഭ്രാന്തി തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ സമൂഹത്തിൽ പടർന്നേക്കാം. രാത്രികാലത്തെ അനുകരിക്കാനും സാധാരണ നില അനുഭവപ്പെടാനും ആളുകൾ ഇരുണ്ട മുറികളിലോ ബേസ്മെന്റുകളിലോ അഭയം തേടിയേക്കാം. സ്ലീപ്പിംഗ് ഗുളികകൾക്കും ബ്ലാക്ക് ഔട്ട് കർട്ടനുകൾക്കും വലിയ ആവശ്യക്കാരുണ്ടാകും. സാമൂഹിക ഇടപെടലുകളെയും ഇത് ബാധിക്കും. ആളുകൾക്ക് തളർച്ച അനുഭവപ്പെടുമ്പോൾ കോപം കൂടുതൽ എളുപ്പത്തിൽ ജ്വലിക്കും. റോഡിലെ രോഷം, ജോലിസ്ഥലത്തെ സംഘർഷങ്ങൾ, ഗാർഹിക തർക്കങ്ങൾ എന്നിവ കൂടുതൽ പതിവായി മാറിയേക്കാം. ആളുകൾ സാമൂഹിക പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറിയേക്കാം. പകരം അവർക്ക് കഴിയുമ്പോഴെല്ലാം വിശ്രമിക്കാൻ തിരഞ്ഞെടുത്തേക്കാം. പല സംസ്കാരങ്ങൾക്കും മതങ്ങൾക്കും രാവും പകലും എന്ന ചക്രവുമായി ആഴത്തിലുള്ള ബന്ധമുണ്ട്. ഈ സ്വാഭാവിക ക്രമത്തിന്റെ പെട്ടെന്നുള്ള തകർച്ച ആത്മീയ ആശയക്കുഴപ്പത്തിനോ ഭയത്തിനോ കാരണമാകും. ചിലർ ഈ സംഭവത്തെ വരാനിരിക്കുന്ന ഒരു അപ്പോക്കാലിപ്സിന്റെയോ ദൈവിക ഇടപെടലിന്റെയോ അടയാളമായി വ്യാഖ്യാനിച്ചേക്കാം. മത നേതാക്കൾ വിവിധ വിശദീകരണങ്ങൾ നൽകിയേക്കാം. ചിലർ പ്രാർത്ഥന, ധ്യാനം അല്ലെങ്കിൽ പ്രതിഫലനം എന്നിവ ആവശ്യപ്പെടാം. മറ്റുള്ളവർ ഇതിനെ ആത്മീയ ഉണർവിനുള്ള അവസരമായോ വിശ്വാസത്തിന്റെ പരീക്ഷണമായോ കണ്ടേക്കാം. ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ സൂര്യന്റെ തുടർച്ചയായ സാന്നിധ്യത്തിന് മറുപടിയായി ആചാരങ്ങളോ
ചടങ്ങുകളോ നടത്താം. നാലാം ദിവസമായപ്പോഴേക്കും പ്രായോഗിക പ്രശ്നങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങും. സൂര്യൻ നിരന്തരം പ്രകാശിക്കുന്നതിനാൽ ആളുകൾ അവരുടെ വീടുകൾ തണുപ്പിക്കാൻ കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കും. എയർ കണ്ടീഷനിങ്ങും ഫാനുകളും നിർത്താതെ പ്രവർത്തിക്കും. ഈ വർദ്ധിച്ച ഊർജ്ജ ഉപഭോഗം പവർ ഗ്രിഡുകളെ സമ്മർദ്ദത്തിലാക്കുകയും ചില പ്രദേശങ്ങളിൽ ബ്ലാക്ക് ഔട്ടിലേക്ക് നയിക്കുകയും ചെയ്യും. ചൂടിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ രാത്രിയില്ലാതിരുന്നതിനാൽ നഗരങ്ങൾ ചൂടുള്ളതും അസ്വസ്ഥവുമായി തീരുന്നു. നഗരപ്രദേശങ്ങൾ പ്രത്യേകിച്ച് കോൺക്രീറ്റിലും കെട്ടിടങ്ങളിലും കുടുങ്ങുന്ന ചൂട് അനുഭവിക്കും. ആളുകൾ തണുപ്പും ജലാംശവും നിലനിർത്താൻ ശ്രമിക്കുന്നതിനാൽ ജലത്തിന്റെ ആവശ്യം വർദ്ധിച്ചേക്കാം. ഗതാഗത സംവിധാനങ്ങൾക്കും തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. രാത്രിയുടെയും പകലുകളുടെയും സാധാരണ താളമില്ലാതെ വിമാനങ്ങൾ, ട്രെയിനുകൾ, ബസ്സുകൾ എന്നിവയുടെ സമയക്രമം ആശയക്കുഴപ്പത്തിലായേക്കാം. തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുക, വിമാനപാതകളിൽ മാറ്റം വരുത്തുക അല്ലെങ്കിൽ കൂടുതൽ പ്രക്ഷുബ്ധത ഉണ്ടാക്കുക എന്നിവ വിമാനയാത്രയെ ബാധിച്ചേക്കാം. നിർത്താതെയുള്ള സൂര്യപ്രകാശം സാങ്കേതിക വിദ്യയിലും സ്വാധീനം ചെലുത്തിയേക്കാം. സോളാർ പാനലുകൾ തുടർച്ചയായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഇത് ചില പ്രദേശങ്ങളിൽ പ്രയോജനകരമാകും. എന്നിരുന്നാലും നിരന്തരമായ തണുപ്പിക്കലിന്റെയും ശീതീകരണത്തിന്റെയും ആവശ്യകത കാരണം ഊർജ്ജ ആവശ്യം ഇപ്പോഴും വിതരണത്തെ മറികടന്നേക്കാം. പ്രകാശവും ഇരുട്ടും തമ്മിലുള്ള വ്യത്യാസത്തെ പലപ്പോഴും ആശ്രയിക്കുന്ന ഉപഗ്രഹങ്ങൾക്ക് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. ആശയവിനിമയ ശൃംഖലകൾക്ക് ഇടപെടലുകളോ തടസ്സങ്ങളോ നേരിടേണ്ടി വന്നേക്കാം. സാങ്കേതിക കമ്പനികൾ ഈ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാനും സംവിധാനങ്ങൾ സുഗമമായി പ്രവർത്തിക്കാനും ശ്രമിച്ചേക്കാം. സാമൂഹികവും സാമ്പത്തികവുമായ തടസ്സങ്ങൾ. അഞ്ചാം ദിവസമായപ്പോഴേക്കും സമൂഹം വലിയ തടസ്സങ്ങൾ നേരിടാൻ തുടങ്ങും. ആളുകളുടെ ഉറക്ക രീതികൾ നശിച്ചാൽ പലർക്കും ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയില്ല. ബിസിനസ്സുകൾ അടച്ചുപൂട്ടുകയോ കുറഞ്ഞ സമയങ്ങളിൽ പ്രവർത്തിക്കുകയോ ചെയ്തേക്കാം. കൃഷി പോലുള്ള ചില വ്യവസായങ്ങളെ പ്രത്യേകിച്ചും സാരമായി ബാധിക്കും. കർഷകർക്ക് വിളകൾ നിലനിർത്താനോ സൂര്യപ്രകാശത്തിൽ വിളവെടുക്കാനോ ബുദ്ധിമുട്ടിയേക്കാം. അതിന്റെ ഫലമായി സമ്പദ് വ്യവസ്ഥ തകർന്നേക്കാം. കുറഞ്ഞ ഉൽപാദനക്ഷമത, കുറഞ്ഞ ഭക്ഷ്യ ഉൽപാദനം, വർദ്ധിച്ച ഊർജ്ജ ചെലവ് എന്നിവ ആഗോള വിപണിയിൽ സമ്മർദ്ദത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കാം. വിതരണം കുറയുന്നതിനാൽ അടിസ്ഥാന വസ്തുക്കളുടെ വില ഉയർന്നേക്കാം. ഓഹരി വിപണി പരിഭ്രാന്തിയോടെ പ്രതികരിക്കുകയും സാമ്പത്തിക അസ്ഥിരതയിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം. വ്യത്യസ്ത കാലാവസ്ഥയും വിഭവങ്ങളുമുള്ള രാജ്യങ്ങൾ ആവശ്യമുള്ളവർക്ക് സഹായം വാഗ്ദാനം ചെയ്യുന്നതിനാൽ അന്താരാഷ്ട്ര സഹകരണം അനിവാര്യമായേക്കും. പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രദേശങ്ങൾക്ക് ഭക്ഷണം, വെള്ളം അല്ലെങ്കിൽ മറ്റ് സഹായങ്ങൾ നൽകാൻ ആഗോള സംഘടനകൾ ഇടപെട്ടേക്കാം. ആറാം ദിവസത്തോടെ ആഗോള ആരോഗ്യ പ്രതിസന്ധി ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ഉറക്കക്കുറവ് മനുഷ്യ ശരീരത്തെ ബാധിക്കും. ആളുകൾക്ക് മതിഭ്രമം, ആശയക്കുഴപ്പം, ഓർമ്മ പ്രശ്നങ്ങൾ എന്നിവ അനുഭവപ്പെടാം. ദീർഘകാല ഉറക്കമില്ലായ്മ ഗുരുതരമായ ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോലും നയിച്ചേക്കാം. ക്ഷീണം, നിർജ്ജലീകരണം, ചൂടുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ എന്നിവയാൽ ബുദ്ധിമുട്ടുന്ന രോഗികളാൽ ആശുപത്രികൾ നിറഞ്ഞേക്കാം. സ്ലീപ്പിംഗ് എയ്ഡുകൾ, കൂളന്റുകൾ, സ്ട്രെസ് റിലീഫ് മരുന്നുകൾ തുടങ്ങിയ കെമിക്കൽ സപ്ലൈസ് കുറവായിരിക്കാം. നിരന്തരമായ പകൽ വെളിച്ചത്തിൽ ഇതിനകം തന്നെ സമ്മർദ്ദത്തിലായ ആരോഗ്യ പ്രവർത്തകർക്ക് വർദ്ധിച്ചു വരുന്ന പ്രതിസന്ധി കൈകാര്യം ചെയ്യാൻ വളരെയധികം സമ്മർദ്ദം നേരിടേണ്ടി വരും. പ്രായമായവരും കുട്ടികളും ഈ സമയത്ത് പ്രത്യേകിച്ചും ദുർബലരാകും. ശരിയായ ഉറക്കമില്ലെങ്കിൽ അവരുടെ ശരീരം നിരന്തരമായ പകലിന്റെ സമ്മർദ്ദത്തെ നേരിടാൻ പാടുപെട്ടേക്കാം. തങ്ങളുടെ വളർച്ചയ്ക്കായി ദിനചര്യയെ വളരെയധികം ആശ്രയിക്കുന്ന കുഞ്ഞുങ്ങളും പിഞ്ചു കുഞ്ഞുങ്ങളും അസ്വസ്ഥരാകുകയും ചെയ്തേക്കാം. നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള പ്രായമായ വ്യക്തികൾക്ക് വിശ്രമത്തിന്റെ അഭാവവും അമിത ചൂടും കാരണം കൂടുതൽ വഷളായ ലക്ഷണങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. തങ്ങളുടെ ഏറ്റവും ദുർബലരായ അംഗങ്ങളെ പരിപാലിക്കാൻ സമൂഹങ്ങൾ ഒത്തുചേരേണ്ടതുണ്ട്. കുടുംബങ്ങൾക്ക് വിഭവങ്ങൾ ശേഖരിക്കാം. എയർ കണ്ടീഷൻ ചെയ്ത ഇടങ്ങൾ പങ്കിടാം അല്ലെങ്കിൽ ക്രമീകരിക്കാൻ പാടുപെടുന്ന കുട്ടികളെ മാറി മാറി പരിപാലിക്കാം. ഏഴാം ദിവസമായപ്പോഴേക്കും ലോകം ഒരു തകർച്ചയുടെ ഘട്ടത്തിലാകും. രാത്രിയെക്കുറിച്ച് ആളുകൾക്ക് നിരാശ തോന്നി തുടങ്ങിയേക്കാം. സൂര്യൻ ഇനി ഒരിക്കലും അസ്തമിക്കില്ലെന്ന് വിശ്വസിച്ച് ചിലർക്ക് പ്രതീക്ഷ നഷ്ടപ്പെടാം. സ്വാഭാവിക ക്രമം ഉടൻ മടങ്ങി വരുമെന്ന് വിശ്വസിച്ച് മറ്റുള്ളവർ പിടിച്ചു നിൽക്കുന്നത് തുടരും. പരിഹാരങ്ങൾ കണ്ടെത്താൻ ശാസ്ത്രജ്ഞരും സർക്കാരുകളും അശ്രാന്തമായി പ്രവർത്തിക്കും. നീണ്ട പകലിന്റെ കാരണങ്ങളെക്കുറിച്ചുള്ള ഗവേഷണം ശക്തമാക്കും. അതൊരു കോസ്മിക് അസ്വാഭാവികതയായിരുന്നോ, മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ ഫലമാണോ, അതോ പൂർണ്ണമായും അജ്ഞാതമായ എന്തെങ്കിലും? ഉത്തരങ്ങൾ ആകാംക്ഷയോടെ അന്വേഷിക്കപ്പെടുമെങ്കിലും ആശ്വാസം നൽകാൻ വേണ്ടത്ര വേഗത്തിൽ അവ വരാനിടയില്ല. ഏഴാം ദിവസം അവസാനിക്കുമ്പോൾ ഇത് പുതിയ സ്വാഭാവികതയാണോ എന്ന് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങും. സൂര്യൻ ഒടുവിൽ അസ്തമിക്കുകയോ അതോ ഭൂമി നിത്യദിനത്തിലേക്ക് വീഴുമോ? ഗവൺമെന്റുകളും സംഘടനകളും ദീർഘകാല പൊരുത്തപ്പെടുത്തലിനായി പദ്ധതികൾ തയ്യാറാക്കാൻ തുടങ്ങും. നിരന്തരമായ ചൂട് നന്നായി കൈകാര്യം ചെയ്യുന്നതിനായി നഗരങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർരൂപകൽപ്പന ചെയ്തേക്കാം. കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന കെട്ടിടങ്ങൾ, വർദ്ധിച്ച ഹരിത ഇടങ്ങൾ, കൃത്രിമ തണുപ്പിക്കൽ രീതികൾ എന്നിവ ആവശ്യമായി വന്നേക്കാം.
കൃഷി വേഗത്തിൽ നവീകരിക്കേണ്ടതുണ്ട്. അനന്തമായ സൂര്യപ്രകാശത്തിൽ തഴച്ചു വളരാൻ കഴിയുന്ന പുതിയ വിളകൾ കണ്ടെത്തുകയോ സസ്യങ്ങൾക്ക് ഇരുട്ടിനെ അനുകരിക്കുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിക്കുകയോ വേണം. മനഃശാസ്ത്രപരമായ പ്രതിരോധം വെല്ലുവിളികൾക്കിടയിലും മനുഷ്യന്റെ പ്രതിരോധ ശേഷി തിളങ്ങും. അനന്തമായ പകൽ വെളിച്ചവുമായി പൊരുത്തപ്പെടാൻ ആളുകൾക്ക് പുതിയ ദിനചര്യ രൂപപ്പെടാം. ബ്ലാക്ക് ഔട്ട് കർട്ടനുകൾ, ഐ മാസ്കുകൾ, ഭൂഗർഭ ഉറക്ക പ്രദേശങ്ങൾ എന്നിവ പോലും സാധാരണ പരിഹാരങ്ങളായി മാറിയേക്കാം. ഈ വിചിത്രവും ദുഷ്കരവുമായ സമയത്ത് പരസ്പരം പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ട് കുടുംബങ്ങളും സമൂഹങ്ങളും ഒത്തുചേരും. കലാകാരന്മാർക്കും എഴുത്തുകാർക്കും ചിന്തകർക്കും ഈ സംഭവം ഉയർത്തുന്ന ദാർശനികവും അസ്തിത്വപരവുമായ ചോദ്യങ്ങൾ പര്യവേക്ഷണം ചെയ്യാം. മനുഷ്യരാശിക്ക് രാത്രി നഷ്ടപ്പെടുന്നതിന്റെ അർത്ഥം എന്താണ്? നിത്യമായ പകൽ വെളിച്ചത്തിൽ ജീവിച്ചാൽ പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെ മാറും? പെട്ടെന്നുള്ള ഒരു സൂര്യാസ്തമയം, ഒടുവിൽ നീണ്ട 7 ദിവസങ്ങൾക്ക് ശേഷം സൂര്യൻ അസ്തമിക്കും. ലോകം രാത്രിയിൽ മുങ്ങിപ്പോകും. ഒരാഴ്ചക്കുള്ളിൽ ആദ്യമായി ആളുകൾ ഇരുട്ട് അനുഭവിക്കും. ഒരു കൂട്ടായ ആശ്വാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാത്രിയുടെ തിരിച്ചുവരവ് ഒരു അനുഗ്രഹമായി അനുഭവപ്പെടും. ആളുകൾ ഉറങ്ങാൻ തിടുക്കം കൂട്ടും. അവർക്ക് നിഷേധിക്കപ്പെട്ട ബാക്കിയുള്ളവ ആഗ്രഹിക്കുന്നു. മൃഗങ്ങൾ അവയുടെ സ്വാഭാവിക താളത്തിലേക്ക് മടങ്ങുകയും സസ്യങ്ങൾ സ്ഥിരമായ പ്രകാശത്തിന്റെ സമ്മർദ്ദത്തിൽ നിന്ന് സാവധാനം കരകയറുകയും ചെയ്യും. ഭൂമി തന്നെ തണുത്തുറയുകയും നഗരങ്ങൾക്കും ആവാസ വ്യവസ്ഥകൾക്കും ഒരുപോലെ ആശ്വാസം നൽകുകയും ചെയ്യും. പഠിച്ച പാഠങ്ങൾ അതിന്റെ അനന്തരഫലമായി മനുഷ്യരാശി ഈ വിചിത്രമായ സംഭവത്തെക്കുറിച്ച് ചിന്തിക്കും. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ നാം എത്ര ആഴത്തിൽ ആശ്രയിക്കുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലായിരിക്കും ഇത്. അങ്ങേയറ്റത്തെ മാറ്റങ്ങളെ നേരിടാൻ സമൂഹങ്ങളെ സഹായിക്കുന്നതിന് പുതിയ സംവിധാനങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഗവൺമെന്റുകളും ശാസ്ത്രജ്ഞരും ഭാവിയിൽ സമാനമായ അപാകതകൾക്കായി തയ്യാറെടുത്തേക്കാം. സാംസ്കാരികമായി 7 ദിവസത്തെ അനന്തമായ സൂര്യപ്രകാശം തലമുറകളിലൂടെ കടന്നുപോയ ഒരു കഥയായി മാറിയേക്കാം. അതിന്റെ കഷ്ടപ്പാടുകളുടെയും പാഠങ്ങളുടെയും പേരിൽ ഓർമ്മിക്കപ്പെടുന്ന ഒരു കാലമായിരിക്കും അത്. പ്രപഞ്ചത്തിനുള്ളിലെ അതിന്റെ ദുർബലമായ സ്ഥാനത്തെക്കുറിച്ച് മനുഷ്യരാശി കൂടുതൽ ബോധവാന്മാരായി തീരും. ഒടുവിൽ ജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചുവരും. എന്നാൽ ഈ അനുഭവം സമൂഹത്തിൽ ശാശ്വതമായ മുദ്ര പതിപ്പിക്കും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തണം. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.